ഹലോ ഗായ്സ്, ഇന്നത്തെ ചിന്താവിഷ എന്ന് പറഞ്ഞതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വീണ്ടും ഒരു ബഷീർ കണ്ടന്റ് തന്നെ ചെയ്യാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പുള്ളിയുടെ അറിയാതെ ഇപ്പം നടക്കുന്ന മെയിനായിട്ടുള്ള പ്രശ്നം പുള്ളിയുടെ കുട്ടിയെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി അത് മറ്റൊന്നുമല്ല, അത് കുട്ടിയുടെ മാർക്ക് കുറവാണ്. മാർക്ക് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്ക് പറയും മടിക്കും എന്നുള്ള ആ രീതിയിൽ വെച്ച് തുടങ്ങിയതാണ്. അപ്പം പലരും ഇതേപോലെ വീഡിയോ ചെയ്തു. അത് ആ കൂട്ടത്തിൽ JBI TV ഇതേപോലെ വീഡിയോ ചെയ്തു. ഇതൊരു ടോക്സിക് പാരൻറ്റിങ് മെത്തേഡാണ്, ഇങ്ങനെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് ആക്ച്വലി ബഷീർ എക്സ്പെക്ട് ചെയ്ത അത്ര കുറച്ചുകൂടെ നല്ലൊരു മാർക്ക് വേണം, നല്ലൊരു ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ആണ് പുള്ളി എക്സ്പെക്ട് ചെയ്തത്, എക്സ്പെക്ട് ചെയ്യുന്നത്. പുള്ളിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, പുള്ളി അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ആക്ച്വലി നമുക്കൊരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാർക്ക് എന്ന് പറയുന്നൊരു വെറും നമ്പറുകൾ മാത്രമാണോ? ചിലർക്ക് പറയുമ്പോൾ ആ നമ്പറുകൾ മാത്രമാണ്, കാരണം മാർക്കില്ലാത്ത ആൾക്കാർ പലരും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ കോളേജ് ഡ്രോപ്പ് ഔട്ടുകളും പലരും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളൊന്ന് മറിച്ച് ചിന്തിച്ച് നോക്കി, കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് എത്ര പേര് ഫെയിലിയർ ആയിട്ടുണ്ട്, മാർക്കില്ലാത്തവർ എത്ര പേര് ഫെയിലിയർ ആയിട്ടുണ്ട്. ആക്ച്വലി അതും ഒരു ഈക്വൽ നമ്പേഴ്സിൽ തന്നെ നമുക്ക് വെക്കാം. മാർക്കുള്ളവരും മാർക്കില്ലാത്തവരും ഓൾമോസ്റ്റ് ഈക്വലി ഫെയിലിയേഴ്സ് ആയിട്ടുണ്ടെന്ന് തന്നെ വെക്കാം. കാരണം അത് ഓരോരുത്തരുടെ മൈൻഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും. എന്നാലും നമ്മളൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം മാർക്ക് വേണം. യെസ് ഒബ്വിയസ്ലി അത്യാവശ്യം മാർക്ക് വേണം, കാരണം ചെറിയ ക്ലാസ്സുകളിൽ ബേസിക്സ് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള പഠിത്തത്തിലോ കാര്യങ്ങളിലോ ഒക്കെ ഒരു എന്തോ പറയുക, ഒരു സ്ട്രോങ് ഹോൾഡ് കാണത്തുള്ളൂ. ആ സ്ട്രോങ് ഹോൾഡ് ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എന്തോ ആണെന്നോ അതിൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ വളരെ വളരെ ചുരുക്കമായിരിക്കും. അപ്പം മാർക്കുകൾ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ പുള്ളി പറയുന്നു, ആ പുള്ളിക്ക് പുള്ളിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കാൻ, ശരിയാണ്. ബേസിക്കലി അവരുടെ ചിലവുകളും അവരുടെ വീട്ടു കാര്യങ്ങളൊക്കെ നോക്കാൻ പുള്ളി അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഈ ടോക്സിക് പാരൻറ്റിങ്, അതിനുള്ള അടി, അത് ബേസിക്കലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി, ഞാൻ പറയുന്നില്ല എനിക്ക് പിള്ളേരെ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം കാര്യം, എൻ്റെ കൂട്ടുകാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ടോക്സിക് പാരൻറ്റിങ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഹറാസ്മെൻറ്റുകൾ വരുമ്പോഴാണ്. ഇത് ജസ്റ്റ് ബേസിക്കലി എന്താണ്, പുള്ളി ആ ഒരു വാശി വരണമെന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആവശ്യമില്ലാത്ത ഹറാസ്മെൻറ്റുകൾ എപ്പോഴാണ് പറയുന്നത്? ചുമ്മാ എടുത്തിട്ട് തല്ലുവോ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എടുത്തിട്ട് തല്ലുവോ, അങ്ങനത്തെ സംഭവങ്ങളാണ് ടോക്സിസിറ്റി വരുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് പിള്ളേർ റിബൽസ് ആയിട്ട് മാറി. റിബൽസ് ബേസിക്കലി എതിർത്ത് പ്രശ്നം ഉണ്ടാക്കി, അലച്ച് വിളിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി വരുന്നത്. അല്ലാതെ ജസ്റ്റ് ചുമ്മാ ഒരു ആ നീ പഠിച്ചില്ല എന്നാൽ ശരി, നീ ടീമേ കാണുന്നില്ല, അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്ത് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സിമ്പിൾ സിമ്പിൾ കാര്യം. ഇറ്റ്സ് നോട്ട് ടോക്സിക്, ഇറ്റ്സ് കറക്ഷൻ. ആ ഒരു വാക്കിനെ തന്നെ നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കണം. സോ ബേസിക്കലി എനിക്ക് വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാത്തിലും ഈ മാർക്കുകൾ കാര്യങ്ങൾ ചെറിയൊരു കഷ്ണ പേപ്പർ മാത്രമല്ല. നമ്മളിപ്പോൾ 10 അത്യാവശ്യം നല്ല മാർക്കുണ്ടെങ്കിൽ നല്ല സ്കൂളിൽ കിട്ടും, +2 നല്ല മാർക്കുണ്ടെങ്കിൽ നല്ല കോളേജ് കിട്ടും, എൻട്രൻസിന് നല്ല മാർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ IIT IIMലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ നമ്പർ, അത് ആവശ്യം ഉള്ള സാധനമാണ്. ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡ്രീംസോ ഹോപ്സോ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ മാർക്ക് നോക്കണ്ട, സിമ്പിൾ ആസ് ദാറ്റ്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ട്. വേണ്ടുന്നവർ മാർക്ക് നോക്കും, വേണ്ടാത്തവർ മാർക്ക് നോക്കില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ആ പാരൻസിൻ്റെ ആ കുട്ടിയുടെയും ഒരു ഡിസിഷനാണ്. പുള്ളിക്കാരൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പമില്ല, അവള് ഹാപ്പിയാണ്. കാരണം എന്താണ്, പുള്ളി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പഠിക്കാനൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് അതൊരു വലിയൊരു ഇഷ്യൂ ആക്കാതെ ഇവിടെ വെച്ച് തന്നെ അത് നിർത്തി തീർക്കുന്നതാണ് നല്ലത്. പിന്നെ 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 പുള്ളി പറയുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വരും കുറ്റങ്ങളാണ് പറയുന്നത്. റിയാക്ഷൻ വെറും കുറ്റമാണോ? അല്ല, അതൊരു നിരീക്ഷണമാണ്. നമ്മളൊരു സാധനത്തിനെ കണ്ട് നമ്മുടെ രീതിയിലുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനെപ്പറ്റി പറയുകയും ശരിയല്ലെങ്കിൽ ശരിയല്ല, ശരിയാണെങ്കിൽ അടിപൊളിയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബേസിക്കലി കുറ്റം മാത്രമല്ല, ബേസിക്കലി അത് വൈഡർ സ്കോപ്പ്, ഏറ്റവും വൈഡ് സ്കോപ്പ് ഉള്ളൊരു സംഭവമാണ്. ഒരു ഫാമിലി വ്ളോഗിനേക്കാട്ടിലും വൈഡർ സ്കോപ്പ് ഉള്ളതാണ് റിയാക്ഷൻ വീഡിയോ. പോസിബിളി യെസ്, കാരണം റിയാക്ഷൻ വീഡിയോയിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്, പല ആൾക്കാരുടെ ഐഡിയാസ് വരുന്നു. അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഹൈ ഫൈ ക്രിയേറ്റിവിറ്റിയാണ്.
ബാക്കി വ്ളോഗുകൾ, ഫാമിലി വ്ളോഗ് അല്ല, എന്ത് വ്ളോഗിനെക്കാട്ടിലും കുറേ കൂടെ ഒരു വൈഡർ സ്കോപ്പായിട്ടുള്ള സാധനമാണ് റിയാക്ഷൻ വീഡിയോ. അപ്പം ജസ്റ്റ് കുറ്റം പറയാനാക്കി അതിനെ താഴ്ത്തി കെട്ടരുത്.